നീ സ്ത്രീ ജുമായെ സംബന്ധിച്ച് എന്താ പറയുന്നത്? ലോകത്ത് മുഴുവനും മുസ്ലിം സ്ത്രീകൾ പള്ളിയിൽ വരേണ്ടതില്ലെന്ന് ഏകകണ്ഠമായി പണ്ഡിതന്മാർ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. കേരളത്തിലെ ഏതാനും ചില ഈ മുജാഹിദ് ജമാഅത്ത് ലോബികൾ ഒഴിച്ച് ലോകത്ത് എവിടെയും ഇവരുടേതായ ഈ വാദം ഇല്ല എന്നതാണ് സത്യം. എങ്ങനെയുണ്ട്, ലോകത്ത് എവിടെയും പെണ്ണുങ്ങൾ പള്ളിയിൽ പോണില്ല, ഞങ്ങളെ വാദമാണ്. പണ്ട് പറയായിരുന്നു ഇയാൾ മാത്രം ഗൾഫ് പോയ കാലത്ത്. ഇപ്പൊ ലോകത്തിന് നാനാഭാഗത്ത് മുസ്ലിമികളുണ്ട്, അവിടേക്ക് എല്ലാവർക്കും അറിയാം പെണ്ണുങ്ങൾ പള്ളിയിൽ പോണുണ്ട്. ആ അവരൊക്കെ മുജാഹിദ് ജമാഅത്ത് അതുങ്ങളോട് സംഭവിക്കില്ല. അറാദ് പള്ളിയിൽ പോയി പുതുമാണത്തി അവിടെ പെണ്ണുങ്ങൾ പങ്കെടുത്തു. അതിനെ സംബന്ധിച്ച് ഇയാൾ ഉപ്പും ചോറും കൊടുത്ത് വളർത്തി അസൻസ കാഫി പൂക്കോട്ടൂർ പറയുന്നു. നിങ്ങളൊന്ന് കേട്ടോളി. ഇപ്പോൾ ഏറ്റവും പുതിയ വിഷയത്തിലേക്ക് ആദ്യം വരാം. ബഹ്റൈനിലെ ജുമാ, എന്താ വിഷയം? ബഹ്റൈനിലെ അറാദ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആ പള്ളിയിൽ നിങ്ങൾക്ക് പോകാം, അന്വേഷിക്കാം, പഠിക്കാം. കണ്ടവർ മുഴുവനും പറയുന്നത് ആ പള്ളിയിൽ സ്ഥിരമായി ജമാഅത്തിന് സ്ത്രീകൾ വരാറുണ്ട്. എല്ലാ ജുമാക്കും സ്ത്രീകൾ വരാറുണ്ട്. അവിടെ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ വേണ്ടി മാത്രം ഒരു ഭദ്രമായ റൂമുണ്ട്. ആ റൂമിൽ, റൂമിന്റെ ഒരു ഭാഗത്ത് സത്ഹന്ദിസാഹ് എന്ന് പറയുന്ന ബോർഡ് കാണാം. അതിലേക്കുള്ള എൻട്രൻസ് വഴിയിൽ കാണാം, മധുഹൻ എന്നുള്ള ബോർഡ് കാണാം. അവിടെ സ്ത്രീകൾ ഒന്നും ചെയ്യുന്ന ഭാഗത്ത് മഹല്ലു നിസാഹ് എന്ന് പറഞ്ഞ് ഒന്നും ചെയ്യാൻ പ്രത്യേകമായ ഭാഗം കാണാം. ഈ ഒരു പള്ളിയില് കഴിഞ്ഞ വെള്ളിയാഴ്ച ഖുതുബ നിർവഹിച്ചപ്പോ എ പി അബൂബക്കർ മൗലവി എന്ന് പറയുന്ന ആള് പെണ്ണുങ്ങളെ കണ്ടിയാണ് മുമ്പിലെ പരാതി. ഇത് സിറാജ് പത്രം. അദ്ദേഹം പറഞ്ഞത് മാത്രം വായിക്കാം. ഞാൻ പറഞ്ഞല്ലോ ബഹുമാനപ്പെട്ട നാട്ടിലെ ഉസ്താദ് ഉസ്താദ് പറയാറുണ്ട്, കളവ് പറഞ്ഞാൽ കുടുങ്ങിപ്പോകും മക്കളെ, സത്യം മാത്രം പറഞ്ഞാൽ ഒന്നും സംഭവിക്കൂല, വല്ല കുഴപ്പത്തിനും പെട്ടുപോയോ എന്നാ പറ്റിപ്പോയി എന്ന് പറഞ്ഞ ഒരു കുഴപ്പം വരൂല. അതേസമയത്തോ ഇല്ല എന്ന് പറഞ്ഞാൽ ന്യായീകരിച്ച് ന്യായ താഴെ വസറാകും. അതുകൊണ്ട് ഇയാൾക്ക് പറഞ്ഞാൽ മതിയായിരുന്നു, ഞാൻ ആ പോയ പള്ളിയിൽ പെണ്ണുങ്ങളെ കണ്ടിട്ടില്ല. കാരണം എന്താ, ഹസീബ് ഒരിക്കലും പെണ്ണുങ്ങളെ കാണാൻ പറ്റിയ രൂപത്തിലല്ല. സ്വാഭാവികമാണല്ലോ, ഇദ്ദേഹം ഉള്ളൂർത്തേക്ക് കാറിൽ കയറി നേരെ മിഹ്റാബിന് സമീപം വന്നിട്ട് അവിടെ വണ്ടി ഇറങ്ങി മിമ്പറിൽ കയറി ഖുതുബ നിർവഹിച്ചു. സ്ത്രീകളെ കണ്ടിട്ടുണ്ടാവില്ല, അയാളെ കുറ്റപ്പെടുത്താൻ പറ്റൊന്നുമില്ല. അയാൾക്ക് അത് പറഞ്ഞാൽ മതിയായിരുന്നു. അയാൾ പറഞ്ഞത് ഞാൻ വായിക്കാം. കട്ടിങ് എന്താ, ബഹ്റൈൻ ജുമാ കുപ്പചരണത്തിന് പിന്നിൽ സുന്നി വിരുദ്ധ ഗൂഢാലോചന. സുന്നി വിരുദ്ധ ഗൂഢാലോചന, പെണ്ണുങ്ങൾക്ക് ഖുതുബോധി കൊടുത്തത് പിന്നെ സുന്നി വിരുദ്ധരെ ഗൂഢാലോചന. ഇത് എന്നാ കേട്ടോ മനാം, ബഹ്റൈനിൽ ഞാൻ പങ്കെടുത്ത ജുമാ നിസ്കാരത്തിന് പള്ളിയിൽ സ്ത്രീകൾ ഉണ്ടായിരുന്നുവെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്നും ഇതിന് പിന്നിൽ സുന്നി വിരുദ്ധ ലോബിയുടെ വ്യക്തമായ ഗൂഢാലോചന നടന്നതായും ജമിയത്തുൽ ഉലമാ അഖിലേന്ത്യാ സെക്രട്ടറി കാന്തപുരം എത്തി അബൂഖൂസ് അറിയിച്ചു. കേട്ടോ, ബഹ്റൈനിലെ അറാദ് ജുമാ മസ്ജിദിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച തന്റെ നേതൃത്വത്തിൽ നടന്ന ജുമാക്ക് പള്ളിയിൽ ഒരൊറ്റ സ്ത്രീയും പങ്കെടുത്തിട്ടില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അപ്പൊ എന്ത് മനസ്സിലാക്കും പോലും ഞങ്ങൾ, ഇയാൾ പള്ളിയിൽ ചെന്ന് വന്ന ആകെ നടന്നു, ഇവിടെ വല്ല പെണ്ണുങ്ങളുണ്ടോ നോക്കി നടന്നു. സുബ്ഹാനല്ലാഹ്, അയാൾക്ക് അങ്ങനെ സ്വഭാവം ഉണ്ടെന്ന് ആരാ പറഞ്ഞത്? ഖുതുബോന ഖതീബ് എന്നാലും ജുമാ ഖുതുബോലിയാ പോരെ, പിന്നെ പെണ്ണുങ്ങളുടെ നോക്കിയെടുക്കണം. അതല്ലേ ഈ പറഞ്ഞത്, നിങ്ങൾ എന്റെ ബാക്കി വായിച്ചു നോക്ക് എന്നിട്ട് പറയുന്നു. ജമിയത്തുൽ ഇസ്ലാമിയുടെ അതിഥിയായിട്ടാണ് ബഹ്റൈനിലെത്തിയത്. ജുമാ നിസ്കാരം നേതൃത്വം നൽകിയ ഈ പള്ളിയുടെ രണ്ട് നിലയിലും പുരുഷന്മാർ മാത്രമാണ് പള്ളിയിൽ സ്ത്രീകൾ പങ്കെടുത്തത് എന്നത് കല്ല് വെച്ച നോണയാണ്. അയാളെ ശരിയാണത്, വല്ലാഹി പറയാൻ പറ്റരുത്, വല്ലാഹി പറയും, അല്ലെങ്കിൽ സുമ്മ വല്ലാഹി കൂട്ടി കൊടുക്കും, അല്ലെങ്കിൽ പിന്നെ കല്ല് വെച്ച നോണാന്ന് പറയും. ഇതാ പറഞ്ഞ കാന്തപുരത്തിന്റെ കല്ല് വെച്ച നോണാന്നാണ്. എന്താ ഈ പറഞ്ഞാർത്ഥം? സ്ഥിരമായി അവിടെ ജമാഅത്തിന് പെണ്ണുങ്ങൾ പങ്കെടുക്കാറുണ്ടെന്ന് അവിടുത്തെക്കാർക്ക് പരിചയമുണ്ട്. എല്ലാ ജുമാക്കും വരാറുണ്ട്. ഇനി ഇയാൾ പറഞ്ഞ സത്യമാണ് എന്ന് സങ്കല്പിക്കാം. എങ്ങനെ, ഇയാൾ വന്ന അന്ന് ഒരൊറ്റ പെണ്ണുങ്ങൾ വന്നിട്ടില്ല എന്നാ ഈ മനുഷ്യന്മാർ തന്നെ ധരിക്കുക. സുബ്ഹാനല്ലാഹ്, പെണ്ണുങ്ങൾക്ക് മുഴുവൻ ഇയാളെ പേടിയാണ്. എന്നാലും അതെല്ലാം സംഭവിക്കുള്ളൂ, എല്ലാ വെള്ളിയാഴ്ചയും പെണ്ണുങ്ങൾ വരും, എല്ലാ വർഷത്തിലും പെണ്ണുങ്ങൾ വരും. ഇന്ന് ഇയാളെ സത്യപ്പെട്ട് ഞാൻ എന്താണെന്ന് പോകാൻ പറ്റൂലട്ടോ എന്ന് മറ്റേ ആളാണ്. ഇതല്ലേ പറഞ്ഞു
ജുമുഅ ജമാഅത്തുകൾക്കായി സ്ത്രീകൾ പള്ളികളിലേക്ക് പുറപ്പെട്ടു പോകുന്നതിൽ യാതൊരു പുണ്യമില്ലെന്നും അവരെ അതിൽ നിന്ന് തടയേണ്ടതാണെന്നുമുള്ള സുന്നിവാദം ഇമാം ഷാഫിഈ പഠിപ്പിച്ചത് തന്നെയാണ്. ഇതാണ് ഞങ്ങളുടെ വാദം. നിഷിദ്ധമാണ് അല്ല, ഇതൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. നിഷിദ്ധമാണോ എന്ന് ഞങ്ങളോട് ചോദിച്ചു നോക്കൂ നിങ്ങൾ, ഞങ്ങൾ പറയും നിഷിദ്ധം തന്നെ. കാന്തപുരം ഉസ്താദ് പറഞ്ഞത് ഈ കേസർ മുസ്ലിം അങ്ങനെ തന്നെയാണ്, ഫിത്രയുള്ള കാലത്ത് നിഷിദ്ധമാണ് ഹറാമാണെന്നതിൽ ഞങ്ങൾക്ക് തർക്കമില്ല. ആ വാദത്തെ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഞങ്ങൾ എഴുതിയത്. എന്ത് തടയപ്പെടേണ്ടതാണ്, അതിനെ ഗണ്ണിക്കാൻ കഴിയണം മൗലവി. പള്ളി മസ്ജിദുൽ ഹറാമാണ് എന്തു പറയാനുണ്ട്? ഇമാം ഷാഫിക്ക് ഇവിടെ തെറ്റുപറ്റിയോ? അതുകൊണ്ട് കാര്യം കൃത്യമായി. ഇനി ഏതെങ്കിലും ഒരു കാലത്ത് മുജാഹിദ് പറഞ്ഞാൽ ഈ സംവാദത്തിന്റെ സീഡി കാണിച്ചു കൊടുത്താൽ മതി, അൽഹംദുലില്ലാഹ്, ഇത്തരം പുസ്തകങ്ങളുടെ പൊട്ടപ്പോയത്വം എല്ലാവർക്കും അറിയാം. അഥവാ മാറിയാൽ അതാണ് ബഷീർ ഫൈസ് പറഞ്ഞത്, ഈ ശാസ്ത്രയുഗത്തിൽ അത് തെളിയിക്കപ്പെട്ടതാണ്. അപ്പൊ പോകാം, അതിവിടെ തർക്കത്തിലിരിക്കുന്ന വിഷയമേ അല്ല, തർക്കത്തിലിരിക്കുന്ന വിഷയമല്ല. അപ്പൊ ഈ ചങ്ങാരി ഉണ്ടല്ലോ നമ്മളെ ചെങ്ങലേരി, അയാള് പറഞ്ഞത് പെണ്ണ് പെണ്ണായിരിക്കേ പോകാമെന്നാണ്, ഉത്തമമെന്നാണ്. അത് തെറ്റാകുന്നു, അതിനാണ് ഞങ്ങളത് എടുത്തത്, അതിന് തന്നെയാണ് ഞങ്ങളത് വായിച്ചത്. ഒരിക്കലും തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ഉള്ളത് പോലെ ഞങ്ങൾ പറയും. എന്തുകൊണ്ട്? ഞങ്ങളുടെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി. എന്താ പുറത്തക്കാരെ, നിങ്ങളുടെ കാര്യം വല്ലാത്ത കഷ്ടം തന്നെ. അപ്പൊ ആണ് പെണ്ണ പെണ്ണ് ആണായി മാറിയാൽ ഉത്തമാണോ? നിർബന്ധമില്ലേ? ആണിന് ജുമാക്ക് പോകലും നിർബന്ധമില്ലേ? ഒരു പെണ്ണ് ആണായി മാറി, ഒരു പെണ്ണ് ആണായി മാറി, ആ ആണിന് ജുമാക്ക് പോകലും നിർബന്ധമല്ലേ? ഖൈറാണോ? എവിടെ നിന്നാണ് വിവരക്കേട് പഠിച്ചത്? നിങ്ങൾ എവിടെ നിന്നാണ് വിവരക്കേട് മനസ്സിലാക്കിയത്? എന്താ പറഞ്ഞത്? ഇമാം ഷാഫിയുടെ കിതാബെന്ന് കിട്ടൂല. അപ്പൊ ബഷീർ ഫൈസ് എന്ത് ചെയ്തു? സർജറി നടത്തി. അതേ ഉതിരുള്ള സ്വതന്ത്ര പുരുഷന് ഉതിര് നീങ്ങാം, സ്ത്രീ പുരുഷനാകാം സർജറി വഴി. ഇത് നിത്യവാർത്തയായി കൊണ്ടിരിക്കുന്നു. അപ്പൊ നിത്യവാർത്തയനുസരിച്ച് ഒരു സ്ത്രീ സർജറി നടത്തി പുരുഷനായാൽ ആ പുരുഷന് ജുമാ നിർബന്ധമില്ലത്രേ. പൊട്ടപ്പോയത്തക്കാരെ, നിർബന്ധമില്ലെന്നാണോ? ഇനിയും നോക്ക്, കുട്ടി പ്രായമെത്തിയവനാകാം, അപ്പോഴും ഉത്തമാണോ? ഒരു കുട്ടി പ്രായമെത്തിയവനായി അപ്പോഴും ഉത്തമമേ ഉള്ളൂ? അതെന്നെ മൊഴിയമാര് ജുമേകരിക്കില്ലെന്നാരോ പരാതി പറഞ്ഞത്. ഈ മൊഴിയമാരെ ചിലരെയൊക്കെ ചില പള്ളിയിൽ നിന്നൊക്കെ പുറത്താക്കിണ്ടത്രേ, നിസ്കരിക്കാത്തതുണ്ട്. എന്താ കാരണം? ഇതാ മസല. എന്ത്? കുട്ടി പ്രായപൂർത്തിയായവനായവനായാൽ എന്ത് വേണ്ട? ജുമാ നിർബന്ധമില്ല, ഉത്തമേ ഉള്ളൂ. ആ ഉത്തമം ചെയ്യാതിരിക്കാനോ എവിടുന്നാ വന്ന നിങ്ങൾ? സർജറി ഉതിറും. ഇനിയും കേട്ടോ, ഇനിയും കേട്ടോ നിങ്ങൾ. ഇമാം ഷാഫി എന്താ പറഞ്ഞത്? ഇങ്ങനെയാണ് പോകേണ്ടത്. മര്യാദകൾ പറയാ, അടിമ കുട്ടി ഇവരൊക്കെ ഇങ്ങനെ പോകണം. ഇല്ല നിസ പെണ്ണുങ്ങൾ അങ്ങനെയല്ല. പകർത്തിയാക്കപ്പെട്ട വാസന ഇല്ലാതാകുന്ന വൃത്തിമതി. അവർ സുഗന്ധം ഉപയോഗിക്കരുത്. ആര് ആണായി മാറിയ പണ്ട് പെണ്ണായി മാറിയാണോ? ആഹാരാണ്. ആരെപ്പറ്റിയായി പറഞ്ഞത്? പെണ്ണായി ആണായി മാറിയ ഒരു പെണ്ണ് സുഗന്ധം ഉപയോഗിക്കണ്ട എന്നാണോ? ഇനിയോ ഉഹിബ്ബു ലഹുന്ന, അവർക്ക് ഏത് കിതാബ നിങ്ങൾ ഓതിയത്? ലഹുന്ന, ഉഹിബ്ബു ലഹുന്ന, ആ സ്ത്രീകൾക്ക് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നാ പറഞ്ഞത്. എന്നിട്ടെന്താ പറഞ്ഞത്? അത് ആണായി മാറിയാൽ ആ ആണായി മാറിയ പെണ്ണിന് ജുമാ നിർബന്ധമില്ലത്രേ. വിവരക്കേടേ, നിങ്ങളുടെ പേരിന്റെ അവസാനം ചേർക്കേണ്ടത്